ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ കട്ടൂർ കഫേ. അസ്സലാമു അലൈക്കും. എന്നുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വരുന്നത് നിങ്ങൾ ഈ കാണുന്ന ഹലോ കിറ്റി തീം കേക്ക് ഇല്ലേ, ഇതിൽ നമ്മൾ താഴെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മഷ്റൂം കാണാം. അതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് ഫോണ്ടൻ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് ഷേപ്പാക്കി എടുത്തിട്ട് നമ്മളെ വിരലിൻ്റെ അകത്ത് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ, വളരെ ഈസിയാണല്ലോ, ഈ ഒരു രീതിയിൽ ഈ ഒരു ഷേപ്പാക്കിയിട്ട് എടുക്കാൻ. എങ്ങനെ എടുക്കേണ്ടത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഫോണ്ടൻറ്റിൽ ഇതുപോലെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. എന്താണെന്നറിയാം, കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കുന്ന ക്ലേ ഇല്ലേ, അതുപയോഗിച്ചിട്ട് ഫസ്റ്റ് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഒന്ന് ആദ്യമായിട്ട് ഇത് തീരെ ഉപയോഗിക്കാത്ത ആൾക്കാരാണെങ്കിൽ അതിൽ നിങ്ങൾ കുറച്ച് ഈ ഒരു രൂപങ്ങളൊക്കെ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് ഫോണ്ടൻറ്റിലേക്ക് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് വിസിയോണിൻ്റെ ഫോണ്ടൻ്റാണ്. അപ്പോൾ ഇതാ ലൈറ്റ് ബ്ലൂ കളറാണ് നമ്മൾ ടോപ്പിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് അതിങ്ങനെ റൗണ്ട് ഷേപ്പാക്കി എടുത്തിട്ട് ഈ ഒരു ടൂൾ ഉണ്ടെങ്കിൽ അതിന് അതുകൊണ്ട് അതുപോലെ അകത്ത് ചെറിയൊരു വട്ടിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ഒരു ടൂൾ ഇല്ലെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഈ അടപ്പലുണ്ടെങ്കിൽ അതിനെ കൊണ്ട് നിങ്ങളെ ആ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇത് സ്റ്റിക്ക് ആവണമെങ്കിൽ കുറച്ചൊരു വെള്ളം അപ്ലൈ ചെയ്താൽ മതിയാവും. ഇനിയിപ്പോൾ ഇതിൻ്റെ പുറത്ത് ഒന്നും കൂടി കറക്റ്റ് അതിൻ്റെ ഒരു രൂപം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ വൈറ്റ് ചെറിയ ചെറിയ പീസ് എടുത്തിട്ട് പിന്നെ ഇതുപോലെ ചെറിയ ഡോട്ട് ആക്കിയിട്ട് ഫുള്ളായിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഡോട്ട് കൈയോട് ആക്കുന്നുണ്ടെങ്കിൽ ആക്കുക, ഇല്ലെങ്കിൽ നോസിലില്ലേ സാധാരണ റൗണ്ട് നോസിലുണ്ടാവുമല്ലോ, അതിനെ കൊണ്ട് കട്ട് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ കുറച്ച് ഡ്രൈ ആക്കണം കേട്ടോ, നമ്മൾ തൈലോസ് പൗഡർ യൂസ് ചെയ്തിട്ട് കുറച്ച് ഡ്രൈ ആക്കിയതിന് ശേഷം വേണം ഈ രീതിയിൽ ഷേപ്പാക്കി എടുക്കാൻ. പിന്നെ നിങ്ങൾക്ക് കൈക്ക് കുറച്ച് പറ്റുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലോർ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഹലോ കിറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് നിങ്ങൾ ആ ഗ്ലാസ്സിലൊക്കെ ഞാൻ വെച്ചത് കണ്ടാ, അതൊക്കെ എന്താ ഫ്ലവർ ആ ഒരു ഷേപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തലേനെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഡ്രൈ ആക്കാൻ വെച്ചതാണ്. അപ്പം ഈ ഒരു മഷ്റൂംസൊക്കെ ഡ്രൈ ആക്കി. ഇതിപ്പം ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അന്ന് ഉണ്ടാക്കിയതാണ്, ബാക്കിയൊക്കെ തലേന്ന് തന്നെ ഡ്രൈ ആക്കാൻ വേണ്ടി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ ഈ ബട്ടർഫ്ലൈസൊക്കെ നമുക്ക്, നിങ്ങൾക്ക് നിങ്ങൾ പഴയ എൻ്റെ സബ്സ്ക്രൈബർ ആണെന്ന് ഓർമ്മ ഉണ്ടാവും, നമ്മൾ അരിൻ്റെ അകത്തിലും വെച്ചിട്ട് ഈ ബട്ടർഫ്ലൈൻ്റെ ഷേപ്പൊക്കെ കീപ്പ് ചെയ്യുന്ന എങ്ങനെയെന്നുള്ളത് കുറേ മുൻപിട്ട വീഡിയോ. പിന്നെ ഇതാ ഈ ഒരു പാസ്റ്റൽ കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം മൊത്തത്തിൽ ആ ഒരു കളർ വെച്ചിട്ട് തന്നെയാണ് ഫ്ലവേഴ്സും അതുപോലെ മഷ്റൂമും പിന്നെ ഇതാ സൈഡിൽ വെച്ചിട്ട് ആ പ്ലാന്റൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് ക്രം കോട്ട് ചെയ്തിട്ട് ഫൈനൽ കോട്ടൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഫോണ്ടൻ്റ് ഡെക്കറേഷൻ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പെല്ലാം ഇതിൻ്റെ മേലെ പ്ലേസ് ചെയ്യുന്നത്. പിന്നെ ഇതൊരു 2 kg അളവിലുള്ള കേക്കാണ്. പിന്നെ വരുന്നതില്ല ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ പേരെഴുതാൻ ഈ ഒരു രീതിയിലുള്ള കട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഫോണ്ടൻറ്റിൻ്റെ മേലെ കട്ടർ വെച്ചിട്ട് സുഖമായിട്ട് ചെയ്യാം. അതില്ലാത്തത് കൊണ്ട് എനിക്ക് ഈ ഡിസൈൻ ചെയ്യണം തന്നെ ഉള്ളതുകൊണ്ട് ഞാൻ എന്താക്കി, സാധാരണ നോർമൽ പേപ്പർ എടുത്തിട്ട് നമ്മൾ സ്കെയിലില്ലാതെ വെച്ചിട്ട് കറക്റ്റ് അളവിലെടുത്തിട്ട് ഇങ്ങനെ എൻ്റെ കൈയോട് തന്നെ വരച്ചിട്ട് ഒരു ഷേപ്പാക്കിയിട്ട് അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളെന്താക്കി, ഫോണ്ടൻറ്റ് പരത്തിയിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത്. ഇതിപ്പം ഇതിലും ഈസിയാണ്. എന്താ അറിയുക, നിങ്ങളുടെ കയ്യിൽ പിന്നെ കടയിൽ പോയി കഴിഞ്ഞാൽ ഫോട്ടോ പ്രിൻ്റ് എടുക്കുമല്ലോ, അപ്പോൾ ഈ രീതിയിലും റൗണ്ട് ഷേപ്പിൽ ഈ രീതിയിലുള്ള ഷേപ്പിലൊക്കെ ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോണ്ടിൻ്റെ മേലെ വെച്ചിട്ട് സുഖമായി കട്ട് ചെയ്യുക. പിന്നെ എല്ലാത്തിനും നമ്മൾ കട്ടർ വാങ്ങണമെന്നില്ലല്ലോ. പക്ഷേ എനിക്ക് ഇന്ന് ആ കേക്കിന് അത് ചെയ്യണം തന്നെ ഉണ്ട്, പക്ഷേ എനിക്ക് ഫോട്ടോ പ്രിൻ്റ് എടുക്കാനൊന്നും പോകാൻ കഴിയാത്തത് കൊണ്ട്. നിങ്ങളുടെ പേര് നോക്കിയാൽ ഇസ്മ ഐസൽ, അതാ സംഭവം കേട്ടോ, ആ പേരെഴുതിയതിൻ്റെ ബാക്കിലുള്ള ആ ഒരു വൈറ്റ് ഫോണ്ടൻ്റ്. അപ്പം അത് എന്തായാലും എനിക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹം ഒരു വാശിയും കൂടി തന്നെയാണ്. അപ്പം പിന്നെ ഞാൻ എന്തായാലും ഈ കേക്കിന് അത് ചെയ്യുന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതിൽ അങ്ങനെ ചെയ്തെടുത്ത് നോക്കിയതാണ് കേട്ടോ. ഇതിലും പെർഫെക്റ്റായിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി നല്ല നമ്മൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ആ ഒരു ഫോട്ടോ പ്രിൻ്റ് കട്ട് ചെയ്തിട്ടാണെങ്കിൽ നല്ല ഭംഗി തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ചില മോൾഡിൽ നമ്മൾ ജസ്റ്റ് ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് കളയാറില്ലേ, അപ്പം പിന്നെ എല്ലാത്തിനും നമ്മൾ മോൾഡ് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ കട്ടേഴ്സും ഇങ്ങനെയൊക്കെ നമുക്ക് ഒപ്പിക്കാം. ഇപ്പോൾ റൗണ്ട് ഷേപ്പ് വേണമെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ആ ഒരു റൗണ്ട് ഷേപ്പൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ, ഈ ഒരു ഇതുവരെ ഇങ്ങനെ ചിന്തിക്കാത്തവർക്കാണെങ്കിൽ ഈ ഒരു ഐഡിയ ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് കിട്ടുമല്ലോ, എന്തായാലും കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് ഷെയർ ചെയ്യപ്പാ. നിങ്ങൾക്കൊരു ഉഷാറേ ഇല്ല കാട്ടൂർ കഫേൻ്റെ വീഡിയോ കാണുന്നതെന്നല്ലാണ്ട് നിങ്ങൾ ഷെയർ ചെയ്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട്. ആ എന്നാലും കുഴപ്പമില്ല കേട്ടോ, ലാസ്റ്റത്തെ ആ വീഡിയോയിൽ ഒരുപാട് കമൻസ്, പുതിയ പുതിയ ആൾക്കാരെ കമൻസിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് റിപ്ലൈ തന്നിട്ടാന്നേലും ഞാനൊക്കെ കാണുന്നുണ്ട്. അതിൽ പിന്നെ 2-3 കമൻസ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അത് പോസ്റ്റ് ചെയ്തപ്പോൾ ഒരാളെ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, ഒരു ഷിബിന എന്ന് പറഞ്ഞൊരു കുട്ടി എൻ്റെ കമൻറ്റ് അതിൽ നിന്ന് എടുത്തിട്ടാന്നുള്ളത്. ഷിബിന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ, ഒന്നും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇൻഷാല്ലാ നിങ്ങൾക്ക് അത്ര
സങ്കടം ഉണ്ടെങ്കിൽ ഇതാ ഞാൻ എൻ്റെ യൂട്യൂബിൽ ചാനൽ കൂടി പറഞ്ഞിട്ടാണ് ഉള്ളത്. ഒന്നും വിഷമിക്കണ്ട, ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്ത ആ ഒരു വേർഡ്സും ഒക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഒരുപാട് താങ്ക്സ്. ഇനിയും അങ്ങോട്ട് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു കേട്ടോ. നമ്മൾ പെരുന്നാളിൻ്റെ സമയത്ത് ഉണ്ടാക്കി കൊടുത്ത ആ ഒരു സിസ്മറൈൻ കേക്കിൻ്റെ ഫീഡ്ബാക്കാണ് കേട്ടോ നിങ്ങളിപ്പോൾ കേട്ടോണ്ടുണ്ടായത്. അപ്പം എനിക്ക് ഇങ്ങനെയുള്ള ഫീഡ്ബാക്കൊക്കെ നമ്മൾക്ക് പ്രത്യേകിച്ച് ഹോം ബേക്കേഴ്സായ നമുക്ക് അവർ കഴിച്ചിട്ട് തരുമ്പം ഞാൻ നിങ്ങളോട് പറയാറില്ല, ഇനി ഇപ്പം എത്ര കേക്ക് ഉണ്ടാക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ കൂടിയും ഇനിയിപ്പോൾ നമ്മൾ 100 കേക്ക് ഉണ്ടാക്കി 100 അഭിപ്രായം കേട്ടാലും 101 ആളെ അഭിപ്രായം നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ചില ആ ആൾ നമ്മളോട് ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആയിരിക്കുമല്ലോ കേക്ക് വാങ്ങുന്നുണ്ടാകുക. അപ്പം എല്ലാവരെയും സംതൃപ്തിപ്പെടുത്താനും എല്ലാവർക്കും ആ ഒരു സന്തോഷം കിട്ടുമ്പോഴാണ് ഒരു ബേക്കർ എന്ന രീതിയിൽ നമുക്ക് സന്തോഷം കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഡയലോഗൊക്കെ കേട്ടപ്പോൾ ശരിക്കും ഞാൻ നല്ലൊരു ഹാപ്പി ആയിരുന്നു. ആ ഒരു ഫീഡ്ബാക്കൊക്കെ കേട്ടപ്പോൾ നമ്മൾ അത്രയും എന്താ പറയുക, അത്രയും നമ്മുടെ എല്ലാം കൊടുത്തിട്ടാണ് ഒരു കേക്ക്, നമ്മൾ അത് ബേക്ക് ചെയ്യുന്നത് മുതൽ നമ്മുടെ സ്നേഹം കൂടി അതിലുണ്ട്. ആ ഒരു സ്നേഹത്തിൻ്റെ കൂടെ മാക്സിമം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു ആ രീതിയിലൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇതുവരെ എൻ്റെ കേക്ക് കൊടുത്തോണ്ടുണ്ടായത്. ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ. അപ്പം കസ്റ്റമറിൻ്റെ ഭാഗത്തു നിന്ന് ഈ രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ മഷാല ഒരുപാട് ഒരുപാട് സന്തോഷം. പിന്നെ ഇതാ ഈ ഒരു കേക്കിൻ്റെ എന്താ പറയുക, പ്രിൻ്റൊക്കെ നമ്മൾ ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ട് കഴിക്കാൻ പറ്റുന്നതല്ല, എഡിബിൾ വേണമെങ്കിൽ എഡിബിൾ എടുക്കുക, പക്ഷേ എഡിബിൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ജസ്റ്റ് നമ്മളിത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കട്ട് ചെയ്യുമ്പം അതൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെത് ഞാൻ ഫസ്റ്റ് ഡേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴും കാണാത്തവരുണ്ടെങ്കിൽ ഇതിൽ കണ്ടോട്ടേ വെച്ചിട്ടാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതാ നെയിം എഴുതുന്നതൊക്കെ, ഞാൻ നെയിം എഴുതുന്ന കംപ്ലീറ്റ് ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടെടുത്ത വീഡിയോസാണ്, പക്ഷെ എനിക്ക് പറ്റിയിട്ടുണ്ടായിട്ടില്ല. പക്ഷെ ഇതിൽ കാണുന്നവർ കണ്ടോട്ടോ, ആ ഒരു സ്റ്റാമ്പ് ഉപയോഗിച്ചിട്ടാണ് അങ്ങനെയുള്ള നെയിമൊക്കെ എഴുതി വെക്കാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബേബി മോൾഡ് ഉപയോഗിച്ചിട്ടാണ്, നല്ല ക്യൂട്ടായിട്ടുള്ള മോൾഡാണ് കേട്ടോ ഇത്. അത്യാവശ്യം ഈ ബേബിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു സ്ട്രക്ചർ നിങ്ങൾ നോക്കി നോക്കി കറക്റ്റ് ആണല്ലോ. എല്ലാ ഭാഗവും നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു ഭയങ്കര ചിലതെന്ന് വെച്ചാൽ ഹെഡിൻ്റെ ഭാഗത്ത് വലിയതായിരിക്കും, പക്ഷെ ഇത് നല്ലൊരു മോൾഡാണ് കേട്ടോ. ഞാൻ കുറച്ച് മുൻപേ വാങ്ങിയിട്ടുള്ളത്, അതുമല്ല അതിൽ നിന്ന് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് നല്ല ഈസിയാണ്. ചിലത് നമ്മൾ റിമൂവ് ആക്കുന്ന സമയത്ത് മൂക്കലും ഒന്നും ഉടഞ്ഞിട്ടുണ്ടാവും, അങ്ങനത്തെ ഉള്ള പ്രശ്നമില്ലാത്തൊരു മോൾഡും കൂടിയാണ് അത്. അതുപോലെ വേറൊരു കേക്കിന് ഇങ്ങനെ ലാഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഡിസൈനാണ് ഇത്. ഞാൻ ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായിനെ, നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവരാണ് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതാ ഈ ഒരു ലൈനൊക്കെ വരുത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ആ ഒരു ടൂത്ത് പിക്കൊക്കെ ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ടാണ് ഈ ഒരു ലൈനിൻ്റെ ആ ഒരു എഫക്റ്റൊക്കെ വരുത്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ഗോൾഡൻ ഡസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ടോളൂ, കണ്ടില്ലേ. ഇതിപ്പം നമ്മൾ സാധാരണ വാനില എസൻസ് ഉണ്ടെങ്കിൽ, ക്ലിയർ വാനില എസൻസ് ഉണ്ടെങ്കിൽ ഒരു തുള്ളി ഒഴിച്ചു കൊടുക്കുക ഗോൾഡൻ ഡസ്റ്റ്, അതുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ പെയിൻ്റ് അടിച്ചിട്ട് ഡ്രൈ ആക്കാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ ഇത് കുറച്ചും കൂടി നല്ലൊരു എന്താ പറയുക നല്ലൊരു വെറൈറ്റി കളറിലൊരു ഗോൾഡും കൂടിയാണ്. റോൾക്കം ഗോൾഡ് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ആമസോണിൽ നിന്നൊക്കെ വാങ്ങാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി കാണാൻ ഭംഗിയുണ്ടാവുക കേട്ടോ. പിന്നെ വരുന്നത് എന്താ, ഈ ഒരു സ്റ്റാറ്, അതുപോലെ ക്ലൗഡ്, ഇതൊക്കെ നമ്മൾ കുറേ വീഡിയോസിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ആ ഒരു ബേബിനെ കിടത്തിയ ആ ഫോണ്ടന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു മോൾഡിൽ വെച്ചിട്ടാണ്. ആ ഫോണ്ടന്റിൻ്റെ ഡിസൈൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഒരു മോൾഡിൽ വെച്ചിട്ട്. പിന്നെ ഇതാ നമ്മുടെ ആ ഒരു ലാഡർ തന്നെ നമുക്ക് വിത്തൗട്ട് പെയിൻ്റ് ഇല്ലാണ്ടും വിത്ത് പെയിൻറ്റും ഏത് രീതിയിലാണ് കസ്റ്റമർ നമുക്ക് അയച്ചിരുന്നത് ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ എഴുതിയ ആ പെയിൻറ്റിൻ്റെ ആ ഒരു പേരിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് പെയിൻറ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗോൾഡൻ പെയിൻറ് കൊടുക്കുക, സിൽവർ വേണമെങ്കിൽ അതും കൊടുക്കുക. പിന്നെ ഈ ഒരു കേക്ക് ഞാനിപ്പോൾ ഫേസ്ബുക്ക് ചെക്ക് ചെയ്തപ്പോൾ ഒരുപാട് മെസ്സേജ് കണ്ടിന് ഈ കളർ എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ എൻ്റെ പ്രീവിയസ് വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുക, അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഒനിയൻ പിങ്ക് കളർ എങ്ങനെ കിട്ടിയിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സഹകരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത് ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഇനിയിപ്പം അടുത്ത തന്നെ പുതിയ വീഡിയോ ആയിട്ട് വരാം. എന്തായാലും വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഒരു കമൻറ്റ് ഇടാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു ഹാർട്ട് അങ്ങ് ഇട്ടിട്ട് സഹകരിക്കുക പ്ലീസ്. നമുക്ക് ഉഷാറായിട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ സഹകരണം എനിക്ക് എന്തായാലും കിട്ടിയേ പറ്റൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം കട്ടൂർ കഫേ. സീ യു.